എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ കിച്ചൺ മെമ്മറീസ്. ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്ക മസാല. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മസാലയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയുടെ കൂടെ തന്നെ ഡയറ്റ് ടിപ്സ് പറയുന്നുണ്ട്. അതുപോലെ ഓരോ അസുഖങ്ങൾക്കും എന്തൊക്കെ ഫുഡ് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ള രീതികളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇത് 250 ഗ്രാം വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നുമില്ലാതെ തുടച്ച് വെച്ചതാണ്. ഒരു വലിയ സവാള പകുതി രണ്ടാക്കി മുറിച്ചത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ബാക്കി പകുതി സവാള ചോപ്പ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു തക്കാളി ഇത് മിക്സിയിൽ അരച്ചെടുത്താലും മതി. കഴുകി വൃത്തിയാക്കി വെച്ച വെണ്ടയ്ക്ക കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യരുത്. ഇത് കുറച്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞ വെണ്ടയ്ക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം വയ്ക്കണം. ഒരു 4-5 മിനിറ്റ് നേരം വഴറ്റിയാൽ മതി. ഇതിൻ്റെ കളർ റീറ്റെയിൻ ചെയ്യണം. കളർ ഒട്ടും മാറിപ്പോവരുത്. ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇത് മാറ്റാം. ഇതിൻ്റെ സൈഡിലൊക്കെ കളർ മാറാൻ തുടങ്ങി. ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച വലുതാക്കി കട്ട് ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കുക. ഈ സവോളയും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഇതും മാറ്റാം. 3-4 മിനിറ്റിനുള്ളിൽ ഇതും ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇത് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റാണ്. ഇനി ഈ സെയിം പാനിലേക്ക് അല്പം എണ്ണയൊഴിച്ച് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ ജീരകം, 3-4 ഉണക്കിയ മുളക്, അല്പം കറിവേപ്പില, ഇതെല്ലാം ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവോള ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവോള ലോ ടു മീഡിയം ഫ്ലെയിമിൽ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്തു. ഇനി ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലപ്പൊടികളുടെ പച്ചമണമെല്ലാം മാറി നല്ലൊരു ഫ്ലേവർ വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ടൊമാറ്റോ പേസ്റ്റ് ഈ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ മുഴുവൻ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നതാണ്. ഇനി അതിനുശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു. ഇനി ഇതിലോട്ട് വഴറ്റി വെച്ച വെണ്ടയ്ക്കയും സവോളയും രണ്ടും ഒരുമിച്ച് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 2 മിനിറ്റ് നേരം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. വെണ്ടയ്ക്കൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കാരണം ഇതിൽ നല്ല ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് തീർച്ചയായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ കൂടെ ആഡ് ചെയ്യണം. ഞാനിപ്പം ഡ്രൈ മാംഗോ പൗഡർ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനിയിപ്പം മാംഗോ പൗഡർ ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് നാരങ്ങാ നീര് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് ഗരം മസാല കൂടി ആഡ് ചെയ്യണം. തികച്ചും ഓപ്ഷണലാണ് ഗരം മസാല. ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മൂടി വെച്ചു. ഇനി 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.